ദൃശ്യത്തിലേ പറയാം, അതാണ് എന്നെ ഈ അടുത്ത കാലത്ത് എന്നെ എല്ലാരും പറയിപ്പിച്ചത്. അപ്പൊ അത് തന്നെ പറയാം. ഒന്ന് രണ്ട് ഡയലോഗ് ഞാൻ പറയാം. ഹലോ ഹലോ, ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ദയവേത് ആ കഥ ഇനി ഞങ്ങളോട് പറയരുതേ, കേട്ട് കേട്ട് മടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ അതിനകത്ത് എപ്പോഴും പറയുന്നതാണ്, നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറയും. അങ്ങനെ ഒന്ന് രണ്ട് ഡയലോഗ്സ് മാത്രമേ എനിക്ക് സത്യം പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്നുള്ളൂ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റു എന്നാണോ? നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇത് KGF 1 ആണ് കേട്ടോ, ചൂല ഞാനല്ല. അപ്പോ ആ ഡയലോഗ് കുറച്ച് ഹിറ്റായിരുന്നു. പിന്നെ ബ്രോ ഡാഡിയിൽ ഇപ്പൊ ചെയ്തതിലും ഒന്ന് രണ്ട് ഡയലോഗ്സ് ഇങ്ങനെ വളരെ ആൾക്കാരിങ്ങനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. വാടാ മൂത്ത മോനെ എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് സംഭവങ്ങള്, അതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്, പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടമായി, രസമുണ്ടായിരുന്നു. പിന്നെ പുലിമുരുകനിൽ പറയുന്നുണ്ട്, നീ പോടാ എലി മുരുക എന്ന് പറയുന്നത്. ഇത്ര ഇതായിട്ട് ചെയ്യുന്നത് കാരണം അവർ പറഞ്ഞു തരുന്നതാണോ അതോ ചോദിച്ചു ആ മൂഡ് അനുസരിച്ച് അത് ക്യാച്ച് ചെയ്യുന്നതാണോ? യൂഷ്വലി ഡയറക്ടേഴ്സ് ആദ്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, നമ്മളുടെ മോഡുലേഷനിൽ അവരത് കേട്ട് നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമേ അവർ കറക്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വേണ്ട, ഇങ്ങനെ ഒന്ന് പറയൂ എന്ന് പറയും. നീ പോട എലിമുരുകയൊക്കെ അപ്പൊ വന്നപ്പോ പറഞ്ഞത് അത് ഓക്കെ ആയതാണ്. ഇപ്പൊ ദൃശ്യത്തിലും പൊട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതും ആ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അതങ്ങ് പറഞ്ഞപ്പോ ആ ഓക്കെ ആണ്, അത് മാറ്റണ്ട ഇനി, അത് മതി. ഓക്കെ. അപ്പം ചേച്ചി ഇപ്പം ഒരാൾക്ക് വോയിസ് അല്ലോ, ഹീറോയിന് വോയിസ് കൊടുക്കുമ്പം ചേച്ചിയും ആ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ടിട്ടല്ല ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ പറ്റുമെന്ന്. ഇതിലൊക്കെ തമാശ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്ന സമയമാണെന്നൊക്കെ നമ്മള് തമാശക്ക് പറയുമെങ്കിലും ഡെഫിനറ്റ്ലി നമ്മളത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ നിന്നിട്ട് നമുക്കൊരു സംഭവം അങ്ങനെ അങ്ങനെ എൻ്റർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ ആദ്യമേ ഒരു ഡയറക്ടർ നമുക്ക് തരുന്നത്, എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. ഇപ്പം പളുങ്ക് പോലെയുള്ള സിനിമയിൽ സാറ് ബ്ലെസി സാർ എന്റെ അടുത്ത് ഒരുപാട് ഒരു 15 മിനിറ്റ് എന്നോട് ആ ക്യാരക്ടറിനെ പറ്റി സാറ് സംസാരിച്ചതിന് ശേഷം ഡബ് ചെയ്തൊരു സിനിമയാണത്. കാര്യം വളരെ ഒരു നാടൻ പിന്നെ ക്യാരക്ടറാണ്, പശുവിനെയും കോഴിയെയും ഒക്കെ നോക്കി ഒരുപാട് ആക്ടിവിറ്റീസിൽ പിന്നെ ഡയലോഗ് റെൻഡർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം എത്രത്തോളം ആ ഒരു നാട്ടിൻപുറത്തുകാരിയെ ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രത്തോളം സാർ എന്നെ അത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിരുന്നു ആ കഥാപാത്രത്തെ. തീർച്ചയായിട്ടും ഒരു പരിധിവരെയെങ്കിലും നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നതായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഡയലോഗ് റെൻഡർ ചെയ്യാനോ പറ്റത്തുള്ളൂ. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഡബ്ബിംഗ് ഇൻഡസ്ട്രിയിലോട്ട് വന്നത്? ആക്ച്വലി എനിക്കൊരു 5 വയസ്സൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ, 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള ഒരു ടൈമിൽ എന്റെ ഡാൻസിന്റെ ഫോട്ടോസ്, അരങ്ങേറ്റത്തിന്റെ ഫോട്ടോസ് കിട്ടിയപ്പം എന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പം കൺസൾട്ടേഷൻ റൂമിൽ വേറൊരാളുണ്ട് എന്നറിയാതെ, അല്ലെങ്കിൽ അത് കണ്ടിട്ടും കൊച്ചുകുട്ടി ആയതുകൊണ്ട് ആ ഒരു കർട്ടസി കീപ്പ് ചെയ്യാതെ വേഗം ആ മുറിയിൽ ചെന്നിട്ട് അച്ഛനെ ഈ ഫോട്ടോ കാണിച്ചു. പക്ഷെ ഓപ്പോസിറ്റ് ഇരുന്ന ആളൊരു ഡയറക്ടർ ആയിരുന്നു, സാനന്ദരാജ് എന്ന് പറഞ്ഞിട്ട്.